Hi students, today we will discuss statements and expressions. Before going to the statements, first we can study expressions. In last classes we have already studied what is an expression. Anyway, we can go through the definition of expressions. Normally, in any language, an expression is a combination of literal, variable, name, operator, and a function call. In Python, an expression is a combination of literals, variable name, operator, and a function call. Literal is a method of representing a constant. So, in Python language, an expression is a combination of values, variables, and an operator. Or expression athu values undagum, variables undagum, operators undagum, any type of operators, mathematical operation, logical operator, either idella operators venengil avu. For example, നമുക്ക് ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു ബി ബൈ ടു ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഹിയർ വേരിയബിൾ ഇസ് ഹിയർ എക്സ് ഈസ് എ വേരിയബിൾ x is a variable and plus sign is an arithmetic operator and 5 is a constant value, star symbol is a multiplication operator, that means arithmetic operator, and b is another variable, divide by is arithmetic, slash is an arithmetic operator, and 2 is another constant. So all these expression, all these variable, constant, and operators have constituted an expression. So, in Python language, expression may contain variables, values, operators, and functions. For functions, we already padichittilla. Only function calls enginaana namukku nokkam. Anyway. ഒരു എക്സ്പ്രഷനകത്ത് വാല്യൂസ് ഉണ്ടാകും, വേരിയബിൾസ് ഉണ്ടാകും, ഓപ്പറേറ്റേഴ്സ് ഉണ്ടാകും, അത് വേരിയബിൾ ആകാം, കോൺസ്റ്റൻ്റ് ആകാം. ഓക്കെ, സോ ഇതാണ് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫൈവ് പ്ലസ് എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു ബി ബൈ ടു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ, വാലിഡ് എക്സ്പ്രഷൻ. ഇഫ് യു ആസ്ക് എ പൈത്തൺ ടു പ്രിൻറ്റ് എൻ എക്സ്പ്രഷൻ, ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ കൊടുക്കുകയാണ്, ഡിലീറ്റ് ചെയ്യാം. ഇതിനകത്ത് നമ്മളെങ്ങനെ കൊടുക്കുക, പ്രിൻറ്റ് ഫൈവ് പ്ലസ് സിക്സ് ബൈ ടു. കൊടുക്കുകയാണെങ്കിൽ ഇത് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റോ പ്രിൻറ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് ഇവാലുവേറ്റ് ദി എക്സ്പ്രഷൻ, എക്സ്പ്രഷൻ ഇൻസൈഡ് ദി പാരന്തസിസ്. ഈ പാരന്തസിസിനുള്ളിലുള്ള എക്സ്പ്രഷൻ ആദ്യം എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഫൈവ് പ്ലസ് സിക്സ് ബൈ ടു. നോർമലി എന്താ ചെയ്യുക, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഓപ്പറേറ്റർ പ്രസിഡൻസിയൊക്കെ നമ്മൾ നോക്കിയതാണ്. സോ സിക്സ് ബൈ ടു ആദ്യം പെർഫോം ചെയ്യും, ത്രീ ആയിരിക്കും. ത്രീ പ്ലസ് ഫൈവ് ചെന്ന എയ്റ്റ്. അപ്പം വാല്യൂ എന്ത് പ്രിൻ്റ് ചെയ്യും, എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ, എക്സ്പ്രഷൻ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ദ വാല്യൂ ഓഫ് ആൻ എക്സ്പ്രഷൻ may be either a constant or a object. ഒന്നിക്കുള്ളത് എന്തായിരിക്കും, ഒരു വാല്യൂ ആയിരിക്കും. ഇവ എക്സ്പ്രഷൻ്റെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ അത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കാം.
നമുക്ക് ഒബ്ജക്റ്റ് എന്താ നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വാല്യൂ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയാം. യൂസിങ് എൻ എക്സ്പ്രഷൻ വി ക്യാൻ പെർഫോം ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, കോൺകാറ്റിനേഷൻ ആൻഡ് സോൺ. വി ക്യാൻ ആൾസോ ഹാവ് എ കോൾ ടു ഫംഗ്ഷൻ വിച്ച് ഇവാലുവേറ്റ് റിസൾട്ട്സ്. നമുക്കൊരു ഫംഗ്ഷൻ കോളും പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനകത്ത് വേരിയബിൾസും വാല്യൂസും ഓപ്പറേറ്റേഴ്സുമുള്ള ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പം നോർമലി ഒരു പൈത്തണിന് ഒരു എക്സ്പ്രഷൻ കിട്ടുകഴിഞ്ഞാൽ പൈത്തൺ ഇൻ്റർപ്രറ്റർ എന്ത് ചെയ്യും? അതിനെ ഇവാല്യുവേറ്റ് ചെയ്യും. ഇവാല്യുവേറ്റ് അതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. ആ വാല്യൂ ചിലപ്പം ഒന്നിനകത്തേക്ക് അസൈൻ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ പ്രിൻ്റ് ചെയ്യും, എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യും. ദ റിസൾട്ട് ഓഫ് ഇവാല്യുവേറ്റിംഗ് എൻ എക്സ്പ്രഷൻ ഈസ് എ വാല്യൂ ഓർ എൻ ഒബ്ജക്റ്റ്. ഇവാല്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഐദർ എ വാല്യൂ ഓർ എൻ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ. ഒരു വാല്യൂഡ് എക്സ്പ്രഷൻ എങ്ങനെ ഫോം ചെയ്യണം എന്നൊക്കെയുള്ള നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾ സിലബസിനകത്ത് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടെ അത് സ്ട്രെസ് ചെയ്തതേ ഉള്ളൂ. സോ എക്സ്പ്രഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലിറ്ററൽ, വേരിയബിൾ നെയിം, ഓപ്പറേറ്റർ ആൻഡ് ഫംഗ്ഷൻ കോൾ, കോൾ ടു ദി ഫംഗ്ഷൻ. സോ എക്സ്പ്രഷൻ ഈസ് ഓവർ. നെക്സ്റ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വാട്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്? ആൻ ഇൻസ്ട്രക്ഷൻ ദാറ്റ് എ പൈത്തൺ ഇൻറ്റർപ്രറ്റർ ക്യാൻ എക്സിക്യൂട്ട് ആർ കോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദാറ്റ് മീൻസ് എനി ഇൻസ്ട്രക്ഷൻസ് ഇൻ പൈത്തൺ ലാംഗ്വേജ് ദാറ്റ് എ ഇൻറ്റർപ്രറ്റർ ക്യാൻ എക്സിക്യൂട്ട് ആർ കോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്. പൈത്തണിനകത്തുള്ള ഏത് ഇൻസ്ട്രക്ഷനെയും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, പൈത്തൺ ഇൻറ്റർപ്രറ്ററിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് ഇൻസ്ട്രക്ഷനെയും നമുക്ക് എന്ത് പറയാം, സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എ ഈക്വൽ ടു വൺ, എ ഈക്വൽ ടു വൺ. സെ വാല്യൂഡ് എക്സ്പ്രഷൻ എ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞു, ഒരു വാല്യൂഡ് എക്സ്പ്രഷനാണ്. സോറി, ആ എ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വാല്യൂഡ് എക്സ്പ്രഷൻ. ഇതിനകത്ത് എന്താ ചെയ്യുന്നത്, ദ വാല്യൂ ഓഫ് വൺ ഈസ് അസൈൻ ടു വേരിയബിൾ എ. അപ്പം ഇത് പൈത്തൺ ഇൻറ്റർപ്രറ്റർ ഇവാല്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഈ എക്സ്പ്രഷൻ, സോറി, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവാല്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ എക്സ്പ്രഷൻ ആദ്യം ഇവാല്യുവേറ്റ് ചെയ്യും. ഈക്വൽ ടു സിമ്പിൾ അതുകൊണ്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് വൺ എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യും, വേരിയബിൾ എയ്ക്കകത്തേക്ക് അസൈൻ ചെയ്യും. അപ്പം അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല ഇതിനകത്തുള്ളത്, പൈത്തണിനകത്തുള്ളത് വേറെയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് വേറെയും എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്, പൈത്തണിനകത്ത് അവൈലബിൾ ആണ്. അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് സാനത് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫോർ സ്റ്റേറ്റ്മെൻറ്റ് സാനത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പൈത്തൺ, വൈൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതൊക്കെ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നോർമലി നമ്മൾ ഇതുവരെ പഠിച്ചത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എ ഈക്വൽ ടു 5+3 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എഴുതുകയാണെങ്കിൽ എ ഈക്വൽ ടു 5+x അല്ലെങ്കിൽ 5+b/2 എന്ന് പറയുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, ഈ എക്സ്പ്രഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഭാഗം എന്ത് ചെയ്യും, ആദ്യം നമ്മൾ പറയുന്ന നേരത്തെ എക്സ്പ്രഷനാണ്, ഈ എക്സ്പ്രഷൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും, അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, വേരിയബിൾ എയിനകത്തേക്ക് അസൈൻ ചെയ്യും. സോ എനി ഇൻസ്ട്രക്ഷൻസ് ഇൻ പൈത്തൺ വിച്ച് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ബൈ എ ഇൻറ്റർപ്രറ്റർ ഈസ് നോൺ ആസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പൈത്തൺ ഇൻറ്റർപ്രറ്ററിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് വാലിഡ് ഇൻസ്ട്രക്ഷനെ നമുക്ക് എന്ത് പറയാം, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്താണ്, ഈക്വൽ ടു എന്ന് പറഞ്ഞത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ആ ഈക്വൽ ടു സിമ്പിളിന് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ്പ്രഷൻ ആദ്യം എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് എക്സ്പ്രഷൻ ഈസ് അസൈൻ ടു വേരിയബിൾ എ. അതാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു സിംഗിൾ ലൈനിൽ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പകരം വി ക്യാൻ റൈറ്റ് മൾട്ടി ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒന്ന് കൂടുതൽ ലൈനിൽ ആക്കിയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു എന്താണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടി ലൈൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇൻ പൈത്തൺ ദി എൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മാർക്ക് ബൈ എനി
new line character. നമ്മൾ ഏത് ടെക്സ്റ്റിനകത്താണെന്നുണ്ടെങ്കിലും എൻട്രർ കീ അടിക്കുകയാണെങ്കിൽ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ എന്ന സാധനം എന്ത് ചെയ്യും, ആ ലാസ്റ്റ് ആ ലൈൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ്, ടൈപ്പ് ചെയ്തിട്ട് എൻട്രർ അടിക്കുകയാണെങ്കിലും ആ ലാസ്റ്റ് ക്യാരക്ടർ ഷുഡ് ബി എ ന്യൂ ലൈൻ ക്യാരക്ടർ. അപ്പം ബട്ട് വി കെൻ മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്റ്റെൻഡ് ഓവർ മൾട്ടിപ്പിൾ ലൈൻസ് വിത്ത് എ ലൈൻ കണ്ടിന്യൂഷൻ ക്യാരക്ടർ സ്ലാഷ്. ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ കണ്ടിന്യൂഷൻ ക്യാരക്ടറായിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു 1+2+3+ ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്ലാഷ് അടിച്ചിട്ട് എഗെയിൻ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. 4+5+6 എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ലൈനിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. 7+8+9 ഇത് ആക്ച്വലി എന്തിന് ഈക്വൽ ആണ്, എ ഈക്വൽ ടു 1+2+3+4+5+6+7+8+9 എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിൽ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ, മൾട്ടി ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒന്ന് കൂടുതൽ ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതാൻ പറ്റും. ദറ്റ് മീൻസ് മൾട്ടി ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ മോർ ദാൻ വൺ ലൈൻ. അതാണ് ആക്ച്വലി മൾട്ടി ലൈൻ. ഇപ്പം പൈത്തൺ ഈസ് ഓൾസോ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾസോ പെർമിറ്റ് ടു എക്സ്പ്രസ് എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ മൾട്ടിപ്പിൾ ലൈൻസ്. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ലൈൻസിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ ആര് പെർമിറ്റ് ചെയ്യുന്നുണ്ട്, പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മൾട്ടി ലൈനിൽ എഴുതാനുള്ള ഒരു എക്സാമ്പിളാണ്. പക്ഷേ നോർമലി വി ആർ റെപ്രസെൻറ്റിങ് മൾട്ടി ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ അനദർ വേ. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ദിസ് ഇസ് എൻ എക്സ്പ്ലിസിറ്റ് ലൈൻ കണ്ടിന്യൂഷൻസ് ഇൻ പൈത്തൺ. ലൈൻ കണ്ടിന്യൂഷൻ ഇസ് ഇംപ്ലൈഡ് ഇൻസൈഡ് എ പാരന്തസിസ്. നമ്മളൊരു പാരന്തസിസിനകത്തോ ഓ ബ്രാക്കറ്റ്സ് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്തോ കേളി ബ്രേസസിനകത്തോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ബ്രേസിനകത്ത് കേളി പാരന്തസിസിനകത്ത് നമുക്ക് റൈറ്റ് ചെയ്യാം, ഓർ വി ക്യാൻ യൂസ് എ സ്ക്വയർ ബ്രേസ്. സ്ക്വയർ ബ്രേസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് കേളി ബ്രേസിനകത്ത് യൂസ് ചെയ്യാം. കേളി ബ്രേസ് കണ്ടിട്ടില്ലേ, ഇതിപ്പോൾ കേളിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കേളി ബ്രേസ്, കേളി ബ്രേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയത് നിങ്ങൾ എ ഈക്വൽ ടു 1+2+3+ അപ്പം നമ്മൾ എഴുതേണ്ട സാധനം ഏറ്റവും ആദ്യം എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ഒരു പാരന്തസിസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, നെക്സ്റ്റ് ലൈനിൽ എക്സ്പ്രസ് ചെയ്തു, അഗെയിൻ നെക്സ്റ്റ് ലൈനിൽ റെപ്രസെൻറ്റ് ആൻഡ് ലാസ്റ്റ് ക്യാരക്ടർസ് പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ലാസ്റ്റിൽ റൈറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഈക്വൽ ടു 1+2+3+4+5+6+7+8+9 അങ്ങനെ ആയിരിക്കും അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. ഹിയർ സറൗണ്ടിങ് പാരന്തസിസ് പാരന്തസിസ് ഡു ദി ലൈൻ കണ്ടിന്യൂഷൻ ഇംപ്ലിസിറ്റ്ലി. ഇതിനകത്ത് ഇംപ്ലിസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ പാരന്തസിസ് എന്ത് ചെയ്യും, ഇംപ്ലിസിറ്റ് ലൈൻ കണ്ടിന്യൂഷൻ ആയിട്ട് ആക്ട് ചെയ്യും. സെയിം എസ് വിത്ത് ദി സ്ക്വയർ ബ്രേസസ് ആൻഡ് കേളി ബ്രേസ്. കേളി ബ്രേസും സ്ക്വയർ ബ്രേസും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ തന്നെ റൈറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കളർ ഈക്വൽ ടു റെഡ്, നെക്സ്റ്റ് ലൈനിൽ ബ്ലൂ, ഗ്രീൻ എഴുതിയിട്ട് സ്ക്വയർ ബ്രേസ് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. വി കെൻ ഓൾസോ പുട്ട് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ സിംഗിൾ ലൈൻ യൂസിങ് സെമി കോളൻ എസ് ഫോളോസ്. മൾട്ടിപ്പിൾ ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ ലൈനകത്ത് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 1 സെമി കോളൻ യൂസ് ചെയ്യുക, ബി ഈക്വൽ ടു 2 സെമി കോളൻ യൂസ് ചെയ്യുക, സി ഈസ് ഈക്വൽ ടു 3. ഇത് മൾട്ടിപ്പിൾ ലൈൻസിനകത്ത് എഴുതാൻ പറ്റും. നേരത്തെ നമ്മൾ പഠിച്ചത് എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിട്ടേൺ ഇൻ മൾട്ടിപ്പിൾ ലൈൻസ് യൂസിങ് മൾട്ടിപ്പിൾ ലൈൻസ്. ബട്ട് ഇൻ ദി ഹിയർ വി ആർ റൈറ്റിംഗ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ സിംഗിൾ ലൈൻ ആൻഡ് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ സെമി കോളൻ. അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇവിടെ സെമി കോളൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 3 വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 1 ഈസ് എ ഈക്വൽ ടു 1, സെക്കൻഡ് ഈസ് ബി ഈസ് ഈക്വൽ ടു 2, ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ് ഈസ് സി ഈക്വൽ ടു 3. ആൻഡ് ഓൾ ദീസ് 3 വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ 2 സെമി കോളൻസ്. ഓക്കെ, അപ്പം അതും പോസിബിൾ ആണ് സിക്കകത്ത്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലായി, എക്സ്പ്രഷൻസ് എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് ഇൻഡൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക്
what is an indentation. In most of the programming language like C, C++, and Java, uses a curly brace to define a block of code. Python, however, uses an indentation. നമ്മൾ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് ഒരു ഗ്രൂപ്പ് ഓഫ് കോഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ബാക്കിയെല്ലാ ലാംഗ്വേജിനകത്തും സി ഫോർ എക്സാമ്പിൾ സി സി പ്ലസ് പ്ലസ് ജാവയ്ക്കകത്തൊക്കെ ആണെങ്കിൽ ഒരു കേളി ബ്രേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക റൈറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ സിക്കകത്ത് നമ്മൾ പ്രോഗ്രാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഫോ ഐ ഈക്വൽ ടു 1, I less than or equal to 10, I plus plus. And then we will this for loop is the same as 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 the ബ്ലോക്ക് ഓഫ് കോഡ്സ് ആണ് ആക്ച്വലി ഇതിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ റൈറ്റ് എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും സാധനത്തിന് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇത്രയും സാധനത്തിന് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ എൻ്റെ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെ ഇറ്റ്സ് എ ബ്ലോക്ക്, സിംഗിൾ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ്, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ സിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ കേളി ബ്രേസ് യൂസ് ചെയ്യുക, ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദി കേസ് ഓഫ് പൈത്തൺ വി ആർ യൂസിങ് എൻ ഇൻറ്റൻറ്റ് ടു റെപ്രസെൻ്റ് എ ബ്ലോക്ക് ഓഫ് കോഡ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? കേളി ബ്രേസിന് പകരം ഇൻറ്റൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫോർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോറിനകത്ത് വരുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണെന്ത്? പ്രിൻറ്റ് ആൻഡ് ഇഫ്, അത് രണ്ടും കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇൻറ്റൻറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഇഫിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? ബ്രേക്ക് തന്നെ. അതുകൊണ്ട് അത് കുറച്ചും കൂടെ ഇൻറ്റൻറ്റ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇൻറ്റൻറ്റ് ചെയ്തിട്ട് എന്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻറ്റൻറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. എ കോഡ് ഓഫ് ബ്ലോക്ക് ബോഡി ഓഫ് എ ഫംഗ്ഷൻ ലൂപ്പ് എക്സെട്ര സ്റ്റാർട്ട് വിത്ത് എ ഇൻറ്റൻറ്റേഷൻ ആൻഡ് എൻഡ് വിത്ത് ഫസ്റ്റ് ഇൻറ്റൻറ്റഡ് ലൈൻ. അപ്പോൾ ഇത് എൻഡ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ഫസ്റ്റ് ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്ന ലൈനിൽ തന്നെയായിരിക്കും. അപ്പം ഈ ബ്ലോക്ക് ഓഫ് ഗ്രൂ കോഡിനകത്തുള്ളത് മുഴുവൻ ഈ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്തായിരിക്കും. അത് നമുക്ക് എന്ത് മനസ്സിലാകാൻ പറ്റും? ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ കോഡാണെന്ന് മനസ്സിലാകാൻ പറ്റും. ഈ ലൈനിൽ എഴുതിയതൊക്കെ എന്തായിരിക്കും? ഈ ഫോർ ലൂപ്പിൻ്റെ കോഡാണെന്ന് മനസ്സിലാകാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സ്റ്റാർട്ട് വിത്ത് ഇൻറ്റൻറ്റേഷൻ ആൻഡ് എൻഡ് വിത്ത് ഫസ്റ്റ് ഇൻറ്റൻറ്റഡ് ലൈൻ. ഏത് ഇതാണ്ടല്ലേ, ഫസ്റ്റിൽ ഇൻറ്റൻറ്റ് ചെയ്ത ലൈൻ ഇതാണെങ്കിൽ ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏത് തന്നെയായിരിക്കും? അത് തന്നെയായിരിക്കും. ദി എമൗണ്ട് ഓഫ് ഇൻറ്റൻറ്റേഷൻ ഈസ് അപ് ടു യു. അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള സ്പേസ് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ബട്ട് ഇറ്റ് മസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി ബ്ലോക്ക്. അതെന്തായിരിക്കണം? കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒന്നിവിടെ യൂസ് ചെയ്തിട്ട് അടുത്തത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒരു സിംഗിൾ ലൈൻ തന്നെയായിരിക്കണം, ഒരു സിംഗിൾ കോളത്ത് തന്നെയായിരിക്കണം. മനസ്സിലായോ? ജനറലി ഫോർ വൈറ്റ് സ്പേസ് യൂസ്ഡ് ഫോർ ഇൻറ്റൻറ്റേഷൻ ആർ പ്രിഫേർഡ് ഓവർ ടാബ്സ്. നമ്മൾ ടാബ് യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് സ്പേസ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഇതില്ലേ, നമ്മൾ ടാബ് യൂസ് ചെയ്യുന്നതിന് പകരം വൈറ്റ് സ്പേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻറ്റൻറ്റ് ചെയ്യാൻ നമ്മൾ പൈത്തനകത്ത് യൂസ് ചെയ്യുന്നത്. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് എൻ ഇൻറ്റൻറ്റേഷൻസ്. അപ്പം ഇപ്പം നോർമലി ഇൻ അതർ ലാംഗ്വേജസ് ടു റെപ്രസെൻ്റ് എ ഗ്രൂപ്പ് ബ്ലോക്ക് ഓഫ് കോഡ്സ് വി ആർ യൂസിങ് കേളി ബ്രേസസ്. ദാറ്റ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് റെപ്രസെൻറ്റഡ് വിത്തിൻ എ ഓപ്പണിംഗ് കേളി ബ്രേസ് ആൻഡ് ക്ലോസിംഗ് കേളി ബ്രേസ്. ഇപ്പോൾ ഒരു ഓപ്പണിംഗ് കേളി ബ്രേസിനകത്തും ക്ലോസിംഗ് കേളി ബ്രേസിനകത്തും ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് പൈത്തൺ വി ആർ ഇൻറ്റൻഡിങ് ടു റെപ്രസെൻ്റ് ഇൻറ്റൻറ്റേഷൻ ഈസ് യൂസ് ടു റെപ്രസെൻ്റ് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ അതിനിവിടെ ഇൻറ്റൻറ്റേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻറ്റൻഡ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു സിംഗിൾ ലൈനിൽ വരും, അങ്ങനെ നമ്മൾ റെപ്രസെൻ്റ്. നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല, ഒരു കേളി ബ്രേസോ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും എടുക്കുകയൊന്നും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. നോർമലി ഇൻറ്റൻറ്റ് ചെയ്യാൻ നമ്മൾ ടാബിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്
വൈറ്റ് സ്പേസ് ആയിരിക്കും. സോ ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് എക്സ്പ്രഷൻ, മറ്റത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇൻഡൻറ്റേഷൻ.